ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ താമരയുടെ ടബിൽ വല്ലാണ്ട് പായൽ പിടിക്കുന്ന എന്തു ചെയ്യണമെന്നാണ് നോക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പുതിയായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പം താമരയുടെ പൂ പലർക്കും ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ആ ടബിൽ അല്ലെ പോട്ടിലൊന്ന് ആ വെള്ളത്തിലൊക്കെ ഒന്ന് തൊടാൻ പലർക്കും അറപ്പാണ് ഭയങ്കര ഒരു പക്ഷേ നമ്മൾ തന്നെ ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത്ര അറപ്പ് വരേണ്ട കാര്യമുണ്ടോ ഇനി ഒച്ചക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ എന്നും ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ അതിൽ ഒച്ചും ഇങ്ങനെ പായലും പായലൊന്നും വരാനത് സാധ്യതയില്ല ഇവിടെ എന്തായാലും പായല് വലിയ ശല്യം പിന്നെ ഒച്ചിൻ്റെയും ശല്യം ഇല്ല താമരയ്ക്കകത്ത് ഒന്നോ രണ്ടോ എവിടെ മാത്രമേ കാണാൻ വഴിയുള്ളൂ പിന്നെ പായല് നല്ല പോലെ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൊടുക്കുന്ന നൈട്രജൻ വളങ്ങളാണ് ഇപ്പം ഞാൻ എല്ലാ വീടിലും തന്നെ ഇതുവരെയുള്ള താമരയുടെ എല്ലാ വീടിലും കാണിയിട്ടുണ്ട് ചാണകപ്പൊടി വാരി ഇട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളത്തിൻ്റെ മേലേക്ക് പൊന്തി വരികയും അത് നല്ല പോലെ പായലാവുകയും ചെയ്യും കാരണം ഈ ചാണകപ്പൊ ചാണകം പച്ച ചാണകം എടുത്ത് വെയിലത്തിട്ടാണ് ഉണക്കുന്നത് അത് ഒരു ബിസ്ക്കറ്റ് പോലെ ഉണങ്ങി വരും നമ്മൾ മണ്ണിൻ്റെ അടിയിലിട്ടാലും അത് നേരെ മേലേക്ക് വരും അല്ല ഈ ചാണകം മ മണ്ണിൻ്റെ കൂടെ അടച്ചിട്ടാണ് ഉണങ്ങുന്നതെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ല ഇതുപോലെ പച്ച നിറം ഇതിനേക്കാൾ കൂടുതൽ പച്ച നിറം ഇങ്ങനെ തൊട്ടെടുക്കാവുന്ന പച്ചക്കളറ് വരും അത് വളം കൂടുന്നത് കൊണ്ടാണ് നിറച്ചും ഇങ്ങനെ വെള്ളം പോലും പച്ചയിടിക്കും നമ്മൾ വിരൽ തൊട്ടാൽ നമ്മുടെ വിരലെ വരെ പച്ച പിടിക്കുന്ന അങ്ങനത്തെ പായലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ ആവശ്യമുള്ള വളം കൊടുത്താൽ മതി ഒരുപാട് വളം കൊടുക്കണ്ട ഓക്കെ ഇപ്പോൾ ചാണകപ്പൊടിയാണല്ലോ വളരെ കൂടുതൽ വാരിയിട്ട ചെടി അത്ര വളരുമെന്നേ ഉള്ളൂ അതിന് വേണ്ടി ഫ്ലവർ ഒന്നും കിട്ടത്തില്ല എല്ലാത്തിനും എന്താ പറയുക ഒരു ഒരു അളവ് വെച്ചിട്ട് കൊടുക്കുക പിന്നെ ഈ പായൽ ഇത് ഒരു ടൈപ്പ് പായലാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഈ ടബ് ഒക്കെ ഒന്ന് സ വശങ്ങളൊക്കെ കൂടി ഒന്ന് ബ്രഷ് ഇട്ട് തേച്ച് കഴുകി ഓവർഫ്ലോ ചെയ്താൽ മതി അതങ്ങ് പൊക്കോളും അല്ലെങ്കിൽ അറഫുള്ളവർക്കാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് ഇതിങ്ങനെ കൈകൊണ്ട് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ എന്നിട്ട് ആ വെള്ളം ഒന്ന് ഓവർഫ്ലോ ചെയ്താൽ മതി അതങ്ങ് പോകും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ആ പച്ച കളറിലുള്ള പായലാണെങ്കിൽ അസോള വന്നിട്ടുക ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അസോള ഇടുമ്പോൾ അസോള അങ്ങ് ഒരു ബ്രൗൺ കളറാകും കുഴപ്പമില്ല അടുത്ത രണ്ട് മൂന്ന് പ്രാവശ്യം അസോള ഇടുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ കളർ ക്ലിയർ ആയിട്ട് വരും അസോള നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും പക്ഷേ ഇതുപോലെ അധികമായിട്ട് അസോള വളരും അതിനെ പിന്നെ വാരി കളയണം പക്ഷെ അതിനെ വാരിക്കാൻ ഈസിയാണ് നമുക്ക് കൈ കൈകൊണ്ട് വാരിക്കളയാവുന്നേ ഉള്ളൂ പിന്നീട് വേറൊരു പാ ഇലുണ്ട് ഇങ്ങനെ പാട പോലെ നമുക്ക് കൈ കൊണ്ടെടുത്ത് കളയാൻ ബുദ്ധിമുട്ടാണ് അത് ഈ കുപ്പിയൊക്കെ കഴുകുന്ന ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കിട്ടാൻ മതി ഇതെല്ലാം പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ ചെയ്യണം അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കും പക്ഷെ തുരിശിടാം തുരിശിടുന്നത് പായൽ കുറയ്ക്കും പിന്നെ വേറൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ പി എച്ച് ഒന്ന് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒന്ന് കുറയ്ക്കും ഈ കുമ്മായം അതുകൊണ്ട് ഞാന് കുമ്മായം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല നേരത്തെ ആമ്പലൊക്കെ നടടുമ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ കുമ്മായ ഉപയോഗിക്കാറില്ല അല്ലാതെ തന്നെ എനിക്ക് ഇവിടെ പായലില്ല നമുക്കിങ്ങനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഒച്ചാണെങ്കിൽ വളരെ ഒരു ഉപ്പുകല്ലിൻ്റെ അളവിൽ ഒരു ഷിട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം വാരി കളയുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് പായലേ ഉള്ളൂ അപ്പോൾ ആ പായലോ ഒച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും എന്നിട്ട് അടുത്ത വെള്ളമൊഴിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ല നമ്മളിങ്ങനെ കളയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകണം ഈ ടബിൻ്റെ വശങ്ങളൊക്കെ തേച്ച് കഴുകിയിട്ട് വേണം വെള്ളം മാറ്റാൻ വേണ്ടി അസോള ഇടുവാണെങ്കിൽ വശങ്ങളൊന്നും തേച്ച് കഴുകേണ്ട ആവശ്യം പോലും ഇല്ല അത്രയ്ക്ക് ക്ലിയർ ആയിട്ടായിരിക്കും വെള്ളം കിടക്കുന്നത് ഇതിപ്പോൾ നല്ല ഉച്ച സമയമായോണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ഇങ്ങനെ തോന്നുന്നത് പക്ഷേ നല്ല നല്ല കളറിൽ തന്നെയാണ് ആ വെള്ളം കിടക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല അസോളയും മറ്റു തരം പായലുകളൊക്കെ വെള്ളത്തിൽ നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആമ്പല് ക്കെ പൂവിടാനായിട്ട് വിടാനായിട്ട് കുറേ താമസിക്കും നേരിട്ട് സൂര്യപ്രകാശം ചെടികടയിൽ കിട്ടാത്തതുകൊണ്ട് ആമ്പലൊക്കെ നടുക്കുന്നതല്ല അതിൻ്റെ ഗ്രൗണ്ട് ഭാഗത്ത് വെയിലടിക്കണം അപ്പോഴാണ് ആമ്പലൊക്കെ നന്നായിട്ട് പൂടുക താമരയ്ക്കും നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് കൂടുതൽ പൂവുണ്ടാവുക പിന്നെ ട്രോപ്പിക്കലിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവർ നന്നായിട്ട് പൂവിടും അതുകൊണ്ട് കുറേ അസോള ഏത് പായലാണെങ്കിലും അത് ക്ലിയർ ചെയ്ത് നിർത്തണം അത് ടബ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകും അപ്പം ചീത്ത ഇലകൾ മുറിച്ച് കളയുക എന്നുള്ളതാണ് പ്രധാനം ആ പിന്നെ ചെറിയ ടൈപ്പ് പായലുകൾ നിങ്ങൾക്കിതുപോലെ വളരെ മെനക്കെട്ട് വൃത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പുല്ല് ഇട്ട് വയ്ക്കാം അതായത് കച്ചിയില്ലേ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഉണങ്ങുന്ന പശുവിന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന വൈക്കോല് അത് കുറച്ചെടുത്ത് കിഴികെട്ടിയിടാം അതല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള പുല്ലുണ്ടല്ലോ അതൊന്നുണങ്ങിയത് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇതൊരു മാതിരി അരവുള്ള പുല്ലാണ് ഇത് നമുക്ക് കെട്ടിയിട്ടോ കെട്ടാതെയോ അങ്ങനെ വെള്ളം കുറച്ചുവാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കാം പായല് പിടിക്കുന്നത് കുറച്ച് കുറയും അതായത് വൃത്തിയാക്കിയിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വല്ലാതെ പായലുണ്ടാവത്തില്ല പായലൊന്നും കുറയുന്നതായിട്ടാണ് കാണുന്നത് കുറച്ചാണെങ്കിലും മതി കെട്ടിയിട്ടിട്ട് കൊടുത്താൽ മതി താമരയാണ് വളർന്നേ ഇല മൊത്തം ടബ്ബ് നിറയുന്നിടം വരുന്നത് ജസ്റ്റ് ഒന്ന് താ വളരാനെടുക്കുന്ന യാത്ര സമയം കൊണ്ട് ഈ പായൽ പിടിക്കത്തുള്ളൂ പിന്നെ ഇവര് നിറഞ്ഞു ഇല വന്നതിന് ശേഷം പിന്നെ വലിയ പായലിന്റെ ശല്യം കാണത്തില്ല വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു കണ്ടുനെട്ടി വീണ്ടും കാണാൻ താങ്ക്